മെത്രാൻ കായൽ നികത്താൻ അനുമതി നൽകിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ചീഫ് സെക്രട്ടറി ജിജി തോംസണുമാണെന്ന രേഖകൾ. റവന്യൂ വകുപ്പിന്റെ വിയോജിപ്പ് മറികടന്നായിരുന്നു തീരുമാനം. പദ്ധതി നെൽവയൽ തണ്ണീർത്തട നിയമത്തിന് എതിരാണെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിരുന്നതാണ്. ഇത് സംബന്ധിച്ച രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മെത്രാൻ കായൽ നികത്താൻ അനുമതി നൽകിയതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന് വ്യക്തമാക്കുന്ന നടപടിക്കുറിപ്പുകളാണ് പീപ്പിൾ പുറത്തുവിട്ടത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിയോജിപ്പ് മറികടന്നായിരുന്നു മന്ത്രിസഭാ തീരുമാനം. 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് പദ്ധതി പ്രദേശം. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ലാതെ പദ്ധതിക്ക് അംഗീകാരം നൽകാനാകില്ലെന്ന് റവന്യൂ സെക്രട്ടറി ഫയലിൽ കുറിപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം പദ്ധതിക്ക് അനുമതി നൽകുന്നത് സംസ്ഥാനത്തെ അവശേഷിക്കുന്ന നെൽവയലുകൾ കൂടി അപ്രത്യക്ഷമാക്കുന്നതിനിടയാക്കുമെന്നതിനാൽ ഫയൽ മേലുത്തരവുകൾക്ക് സമർപ്പിക്കുന്നുവെന്നാണ് റവന്യൂ വകുപ്പിലെ കീഴുദ്യോഗസ്ഥരുടെ കുറിപ്പുകൾ. ഈ ഫയലുകളും മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നു. എന്നാൽ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകാമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഫയലിൽ കുറിക്കുകയായിരുന്നു. ഫെബ്രുവരി 25 മന്ത്രിസഭായോഗത്തിന്റെ നടപടിക്കുറിപ്പുകളിൽ ഇക്കാര്യം വ്യക്തമാണ്. മെത്രാൻ കായൽ നികത്തൽ വിവാദമായപ്പോൾ പിൻവലിച്ചെങ്കിലും താൽപര്യമെടുത്തത് ആരൊക്കെയെന്ന് ഇതോടെ കൂടുതൽ വ്യക്തമാകുകയാണ്. MR സജീഷ്, തിരുവനന്തപുരം. UDF ഭരണകാലത്ത് അബ്കാരി കേസുകളിൽ സർവകാല റെക്കോർഡ്. മദ്യനയം നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാനത്ത് വ്യാജവാറ്റും മദ്യക്കടത്തും വ്യാപകമായി. 5 വർഷത്തിനിടയിൽ അധികമായുണ്ടായ അബ്കാരി കേസുകൾ 15,000-ൽ അധികമെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട്. UDF സർക്കാരിന്റെ മദ്യനയം വിജയിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴാണ് സംസ്ഥാനത്ത് വ്യാജമദ്യ നിർമ്മാണവും വ്യാജമദ്യ വിൽപ്പനയും സ്പിരിറ്റ് കടത്തും വ്യാപകമായിരിക്കുന്നതായി സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അബ്കാരി ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിൽ സർവകാല റെക്കോർഡാണ് 2015 കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. 58,240 കേസുകൾ 2015 മാത്രം അബ്കാരി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2014 ഇത് 51,989 ആയിരുന്നു. 48,808 കേസുകൾ 2013 രജിസ്റ്റർ ചെയ്തപ്പോൾ 2008 LDF സർക്കാരിന്റെ കാലത്ത് അബ്കാരി ആക്ട് പ്രകാരമുള്ള കേസുകൾ വെറും 10,176 ആണ്. അബ്കാരി ആക്ട് അനുസരിച്ചുള്ള കേസുകൾ വർദ്ധിച്ചതോടൊപ്പം തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് അഥവാ NDPS ആക്ട് പ്രകാരമുള്ള കേസുകളിലും വൻതോതിൽ വർധനയുണ്ട്. അതേസമയം മദ്യത്തിന്റെ ഉപഭോഗം കുറയുമ്പോൾ തന്നെ മയക്കുമരുന്ന്, കഞ്ചാവ് എന്നിവയുടെ ഉപയോഗം കൂടുന്നതായി പോലീസും സമ്മതിച്ചിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിൽ സ്കൂൾ കുട്ടികൾക്കിടയിൽ ഇത്തരം ലഹരി ഉപയോഗം ഉയർന്ന സാഹചര്യത്തിൽ ഇത് തടയാൻ പല കർമ്മപദ്ധതികളും പോലീസ് ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. 2,239 കേസുകളാണ് 2014 NDPS ആക്ട് പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ 2015 ഈ വിഭാഗത്തിൽ 4,105 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഫലമായി അബ്കാരി കേസുകൾ വർദ്ധിച്ചിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ സർക്കാർ വീണ്ടും ബാറുകൾക്ക് ലൈസൻസ് നൽകുന്ന നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാനമ രേഖകൾ പുറത്തുവിട്ട കള്ളപ്പണ നിക്ഷേപകരായ ഇന്ത്യക്കാരെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സാമ്പത്തിക രഹസ്യാന്വേഷണ വിഭാഗം, ആദായനികുതി വകുപ്പ് എന്നിവരോട് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം പാനമ രേഖകളിൽ പേര് വന്നതിനെ തുടർന്ന് അമിതാഭ് ബച്ചനെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കുന്നത് വൈകുമെന്നാണ് റിപ്പോർട്ടുകൾ. പാനമ രേഖകൾ പ്രകാരം ഇന്ത്യക്കാർ വിദേശ കമ്പനികളിൽ നടത്തിയ നിക്ഷേപങ്ങൾ നിയമാനുസൃതമാണോ എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. ഇന്ത്യൻ കമ്പനികളും വ്യക്തികളും വിദേശ നിക്ഷേപം നടത്തിയത് അനുമതിയോടെയാണോ എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് റിസർവ് ബാങ്കിനോട് ആരാഞ്ഞത്. നിയമവിധേയമായാണോ നിക്ഷേപങ്ങൾ എന്നും അറിയിക്കണം. വ്യക്തികളെയും കമ്പനികളെയും കുറിച്ചുള്ള സമഗ്രമായ വിവരം നൽകണമെന്ന് സാമ്പത്തിക രഹസ്യാന്വേഷണ വിഭാഗത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങൾ ശേഖരിച്ചതിനു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. പാനമ അധികൃതരോട് ഇൻകം ടാക്സ് വിഭാഗവും കൂടുതൽ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. നിക്ഷേപങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ കള്ളപ്പണ നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാകും തുടർ നടപടികൾ. അതേസമയം പാനമ രേഖകളിൽ പേര് വന്നതിനെ തുടർന്ന് സിനിമാ താരം അമിതാഭ് ബച്ചനെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറാക്കി നിയമിക്കുന്നത് നീട്ടിവച്ചതായാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ദില്ലി. അഴിമതിരഹിത വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി LDF പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. ക്ഷേമ പെൻഷനുകൾ കുറഞ്ഞത് 1,000 രൂപയായി ഉയർത്തുമെന്നും ക്രമേണ അത് 1,500 ആക്കുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നുണ്ട്. അടുത്ത 5 വർഷം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ലെന്നും പ്രകടന പത്രിക വാഗ്ദാനം നൽകുന്നു. ഭൂരഹിതരില്ലാത്ത, വിശപ്പില്ലാത്ത, പട്ടിണിക്കാരില്ലാത്ത, വിലക്കയറ്റമില്ലാത്ത വികസന സങ്കല്പമാണ് പത്രിക മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ പടിപടിയായി ഉയർത്തി 1,500 രൂപയാക്കും. പെൻഷനുകൾ മുടങ്ങാതെ എല്ലാ മാസവും പഴയതുപോലെ വീടുകളിൽ എത്തിക്കുമെന്നും പത്രിക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 10 ലക്ഷം തൊഴിലവസരം സൃഷ്ടിക്കും. പുതുതായി 1,500 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കും.
സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് പ്രത്യേക പാക്കേജ് നടപ്പാക്കാനും പദ്ധതിയുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയുള്ള സാധനങ്ങൾക്ക് വരുന്ന 5 വർഷവും വിലവർദ്ധന ഉണ്ടാകില്ലെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് 4 വരി റെയിൽപാതയും അതിവേഗ തീവണ്ടിപ്പാതയും നടപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. 40,000 കോടി രൂപയുടെ റോഡ് വികസന പദ്ധതിയും പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 3 AKG സെന്ററിലാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പ്രമുഖ മൊബൈൽ കമ്പനിയുടെ വലിയ വിലയുള്ള മൊബൈൽ ഫോൺ നറുക്കെടുപ്പിൽ ലഭിച്ചെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തുന്നത്. കേരളത്തിൽ തട്ടിപ്പ് നടത്തുന്നത് ദില്ലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലയാളികളാണ്. പത്തനംതിട്ട ജില്ലയിലെ 2 യുവാക്കൾക്കാണ് നറുക്കെടുപ്പിലൂടെ പ്രമുഖ മൊബൈൽ കമ്പനിയുടെ 15,000 രൂപയുടെ മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ടെന്ന് ഈ മാസം 1 ഫോൺ സന്ദേശം ലഭിച്ചത്. മൊബൈൽ പോസ്റ്റലായി വരുമെന്നും അത് ലഭിക്കുന്നതിനായി 3,200 രൂപ ടാക്സിനത്തിൽ നൽകി പോസ്റ്റ് ഓഫീസിൽ നിന്നും കൈപ്പറ്റിയാൽ മതിയെന്നുമായിരുന്നു നിർദ്ദേശം. അതുപ്രകാരം പോസ്റ്റ് ഓഫീസിൽ നിന്നും 3,200 രൂപ നൽകി പാഴ്സൽ കൈപ്പറ്റിയപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി ഇവർക്ക് മനസ്സിലായത്. ഞങ്ങൾ സാംസങ്ങിന്റെ പുതിയൊരു ഫോൺ J5 എന്ന് പറയുന്ന ഫോണ് പൈസ ആയിട്ട് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് സാംസങ്ങിന്റെ ഷോറൂമിൽ നിന്ന് വിളിക്കുകയെന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്ന് ഒരു കോള് വന്നു. ഒരു സ്ത്രീ ആയിരുന്നു വിളിച്ചിരുന്നത്. പോസ്റ്റ് ഓഫീസിൽ കൊറിയർ വരും, അത് മേടിച്ചാൽ മതി, 3,200 കൊടുത്ത് മേടിച്ചാൽ മതി, ഫോൺ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കളറോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയച്ചാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെയായി. 15 എനിക്ക് പാഴ്സൽ വന്നു. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ 3,200 കൊടുത്തെങ്കിൽ മാത്രമേ ഇത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ 3,200 പോസ്റ്റ് ഓഫീസിൽ കൊടുത്തത് മേടിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ കിട്ടിയത് ഫോണല്ലായിരുന്നു. തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത് ഇതൊക്കെയാണ്. ഹലോ നികേഷ്. അതല്ല, ഇതെങ്ങനെയാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്ന ഒരാളെ കിട്ടിയേ? നമ്മളെയൊക്കെ എങ്ങനെ കിട്ടിയേ? ഒരാളൊന്നും അല്ല, ഇത് 50 നമ്പർ സെലക്ട് ചെയ്ത് 50 നമ്പർ 50 നമ്പർ 50 നമ്പർ ഡയറക്റ്റ് വഴി കേരളത്തിലെ മലയാളികളുടെ നമ്പറുകൾ സെലക്ട് ചെയ്തേല് അതിൽ ആകെ എടുത്തിട്ട് 15 പേർക്ക 50 നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ലോട്ട് ഇടുവാണോ ചെയ്യുക? ലക്കിഡ്രോ 15 പേർക്ക് ഫോൺ കൊടുക്കത്തില്ല. അതിൽ 2-3 പേർക്ക് മൊബൈൽ അടിച്ചിട്ടുള്ളൂ. അത് എന്ത് സാധനം അതിനകത്ത് അടിച്ചു വന്നവർക്ക് മാത്രമേ ഓരോ സാധനങ്ങൾ അയക്കത്തുള്ളൂ. അല്ല, ഈ ഫോൺ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചവർക്ക് ഫോൺ തന്നെയല്ലേ അയക്കുന്നത്? നിങ്ങൾക്ക് മൊബൈലിൽ മാത്രമേ വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് മൊബൈൽ കിട്ടിയ നികേഷിനും കിട്ടിയിട്ടുണ്ട്, വേറെ 2-3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ ചുങ്കത്തുള്ള ബിജേഷ് എന്നയാൾക്ക് കഴിഞ്ഞ 9 മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ് പാഴ്സൽ അയച്ചതായും അറിയാൻ സാധിച്ചു. തട്ടിപ്പുകൾ പുതിയ തലങ്ങൾ തേടുകയാണ് കേരളത്തിൽ. തട്ടിപ്പിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളമെന്ന് മനസ്സിലാക്കി മലയാളികൾ തന്നെയാണ് ഇവിടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതും. ബിജേഷ് നടുവിൽ, പത്തനംതിട്ട. കാഴ്ചശക്തി നഷ്ടപ്പെട്ട കുടുംബത്തോട് സർക്കാർ കരുണ കാട്ടിയില്ല എന്ന് പരാതി. ആലപ്പുഴ മുഹമ്മയിലെ ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളാണ് ജന്മനാ കാഴ്ച നഷ്ടപ്പെട്ട ജീവിതം വഴിമുട്ടിയത്. ഇവർക്ക് അർഹമായ ജോലിക്ക് പരീക്ഷ പാസ്സായിട്ടും സർക്കാർ അവഗണിച്ചുവെന്നാണ് പരാതി. ഉന്നത വിദ്യാഭ്യാസമില്ലെങ്കിലും അംഗവൈകല്യമുള്ളവർക്ക് അതിൻ്റെ പേരിൽ ജോലി നൽകണമെന്നാണ് സർക്കാർ നിയമം. എന്നാൽ PSC പരീക്ഷയിലടക്കം 1-ാം റാങ്കിലെത്തിയിട്ടും വൈകല്യത്തിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ട വ്യക്തിയാണ് മുഹമ്മ സ്വദേശി കുട്ടപ്പൻ. കാഴ്ചശക്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടത്. നിരവധി തവണ പരീക്ഷകൾ പാസ്സായിട്ടും സർക്കാർ ജോലി എന്ന സ്വപ്നം ഇനിയും സാക്ഷാത്കരിച്ചിട്ടില്ല. ഇതിനായി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലടക്കം പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. അവിടെ എനിക്ക് PSC 6 റാങ്ക് ലിസ്റ്റ് ഫസ്റ്റാണ്. എന്നിട്ട് ജോലി തരാൻ തന്നില്ല. നമ്മൾ ഓരോ ഇൻ്റർവ്യൂവിനും വിളിച്ചിട്ട് PSC ബോർഡ് മെമ്പേഴ്സ് നമ്മളെ കൂടിക്കാഴ്ച വിളിക്കും. അതായത് മാർക്ക് കിട്ടി ഫോട്ടോ ഒക്കെ വേരിഫൈ, സർട്ടിഫിക്കറ്റ് എല്ലാം വേരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പിന്നെ കൂടിക്കാഴ്ചയ്ക്ക് ഓരോരുത്തരെ വിളിക്കും, അകത്തേക്ക് വിളിക്കും. വിളിച്ചിട്ട് നമ്മളെ അൺസ്യൂട്ടബിൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്. എന്നിട്ട് എനിക്ക് അനുയോജ്യമായ ജോലി തരാൻ പറ്റില്ലേ? തന്നില്ല. അർഹമായ ജോലി നൽകാൻ സർക്കാർ തയ്യാറാകാതിരുന്നതോടെ ഉപജീവനത്തിനായി വഴിയോരങ്ങളിലും മറ്റും പാട്ടുപാടിയാണ് ഈ കുടുംബം ജീവിക്കുന്നത്. ചിരിക്കുന്ന പൂക്കളെ അറിയില്ല നിങ്ങൾക്കെൻ്റെ അടങ്ങാത്ത ജന്മദുഃഖം. പുതിയ ബാറുകൾ അനുവദിച്ചത് മദ്യനയത്തിന് എതിരല്ലെന്ന് രമേശ് ചെന്നിത്തല. ഇപ്പോൾ അനുവദിക്കണമായിരുന്നു എന്നതാണ് പ്രശ്നമെന്നും വിഷയം UDF യോഗം നാളെ ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. അല്ല, ഏത് സാഹചര്യത്തിലാണെന്നുണ്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇന്നലെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമല്ല, കാരണം 5-സ്റ്റാറിന് കൊടുക്കാമെന്ന് ഇപ്പോൾ ഉണ്ടല്ലോ.
പക്ഷെ അത് ഈ സാഹചര്യത്തിൽ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. മദ്യനയം കുറ്റമറ്റതാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. പുതിയ ബാറുകൾക്ക് ലൈസൻസ് നൽകുമ്പോൾ എല്ലാം പരിശോധിക്കണമെന്നും സുധീരൻ കൊച്ചിയിൽ പറഞ്ഞു. ഇപ്പോഴത്തെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ സർവ്വവശങ്ങളും പരിശോധിച്ചുകൊണ്ട് തന്നെ മദ്യനയം കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സർവ സാധ്യതകളും പരിശോധിച്ച് ഉചിതമായ നടപടികളിലേക്ക് നീങ്ങും. വാഹന ഇൻഷുറൻസ് കമ്പനികളുടെ ചൂഷണത്തിനെതിരെ നടപടികളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി. ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ അമിത പലിശയും കമ്മീഷനും ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് നടപടി. ആദ്യഘട്ടമായി ധനകാര്യ ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികളോട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും. സ്വകാര്യ ധനകാര്യ ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ വാഹന ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് പതിവാണ്. വാഹന വായ്പയ്ക്ക് അമിത പലിശ ഈടാക്കുക, ഇൻഷുറൻസിന് കമ്മീഷൻ ഇനത്തിൽ വൻതുക വാങ്ങുക തുടങ്ങിയ രീതികളിലാണ് സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളെ പിഴിയുന്നത്. ഇത് സംബന്ധിച്ച പരാതികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി നടപടിക്കൊരുങ്ങുന്നത്. ഇൻഷുറൻസ് കമ്പനികൾ 65% തുക ഇടനിലക്കാർക്ക് കമ്മീഷൻ കൊടുക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ ഒരു കണക്ക് പ്രകാരം 1500 കോടി 600 കോടി രൂപയുടെ മാൽപ്രാക്ടീസ് ഈ രംഗത്ത് നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. വാഹനം വിൽക്കുന്നവരും അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ് ഈ ഇൻഷുറൻസ് കമ്പനിയും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അത് ഉപഭോക്താക്കളെ പല രീതിയിലും ചൂഷണം ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത്. അമിത പലിശയും കമ്മീഷനും നിയന്ത്രിക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും. തുടർന്ന് നിലവിലെ നിയമങ്ങൾ കർശനമായി നടപ്പാക്കി ചൂഷണം അവസാനിപ്പിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 22 വർഷമായി തൃശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറ കോൾക്കുന്നിൽ കൃഷി ചെയ്യുകയാണ് വിമുക്ത ഭടനായ ജോസഫ് പള്ളൻ. സ്വന്തമായി ഭൂമിയില്ലെങ്കിലും 41 ഏക്കറിൽ പൊന്നു വിളയിക്കുന്ന ജോസഫ് യുവകർഷകർക്കും പ്രചോദനമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ മാതൃകാ കർഷകന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 22 വർഷമായി കൃഷി മാത്രമാണ് ജോസഫ് പള്ളൻ എന്ന വിമുക്തഭടന്റെ ജീവിതചര്യ. കൃഷി ചെയ്തും ലക്ഷ്യങ്ങൾ സമ്പാദിക്കാമെന്ന പാഠമാണ് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ജോസഫ് യുവതലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുന്നത്. ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശേഷം അയൽവാസിയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ജോസഫ് പള്ളൻ കൃഷി ആരംഭിച്ചത്. പാട്ടത്തിനെടുത്ത 1.5 ഏക്കറിൽ വെറ്റിലക്കുടിയിൽ തുടങ്ങിയ കൃഷി ഇന്ന് 41 ഏക്കറിലേക്ക് വ്യാപിച്ചു. വർഷത്തിൽ 365 ദിവസവും വിളവെടുക്കാവുന്ന തരത്തിൽ സമ്മിശ്ര കൃഷിയായാണ് തോട്ടത്തിന്റെ പരിപാലനം. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് റിലേ മോഡൽ കൃഷിയാണ്. റിലേ മോഡൽ കൃഷി എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഒരു ബെഡിൽ 1 മുതൽ 6 വിളകൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നും 5 വിളകളുടെ വിളവെടുപ്പ് സെയിം വർഷം നടത്തുന്നതിനെയാണ് റിലേ കൃഷി എന്ന് പറയുന്നത്. നവംബർ 15 മുതൽ നവംബർ 14 വരെ നീളുന്ന കാർഷിക കലണ്ടർ അടിസ്ഥാനമാക്കിയാണ് കൃഷി ഇറക്കുന്നത്. വെറ്റില കൃഷി ചെയ്താണ് തുടക്കമെങ്കിലും ഉപയോഗം അർബുദത്തിന് ഇടയാക്കുമെന്ന തിരിച്ചറിവ് ഇതിൽ നിന്ന് പിന്മാറാൻ ഇടയാക്കി. പട്ടുനൂൽ കൃഷി, കോഴി വളർത്തൽ എന്നിവയും കഴിഞ്ഞാണ് പഴവർഗ്ഗങ്ങളിലേക്കും പച്ചക്കറിയിലേക്കും കേന്ദ്രീകരിച്ചത്. ഗ്രാഫ്റ്റിംഗ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ കാലാവസ്ഥയോട് ഇണങ്ങാത്ത പച്ചക്കറികളും ജോസഫ് പള്ളന്റെ തോട്ടത്തിൽ സമൃദ്ധമായി വിളയുന്നുണ്ട്. ഫിറമോൺ ട്രാപ്പ്, മഞ്ഞക്കിണി തുടങ്ങിയ ജൈവമാർഗ്ഗങ്ങളാണ് കീടങ്ങളെ ചെറുക്കാൻ ഉപയോഗിച്ചു വരുന്നത്. മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ജോസഫിന് ലഭിച്ചിട്ടുണ്ട്. 22 വർഷം മുമ്പ് വെറ്റില കൃഷിയിൽ ആരംഭിച്ച സ്വയം തൊഴിൽ സംരംഭമാണ് ഇന്ന് 40 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നത്. സ്വന്തമായി ഭൂമിയുള്ളവർ പോലും കൃഷിയിൽ നിന്ന് പിന്തിരിയുന്ന കാലഘട്ടത്താണ് വിമുക്ത ഭടൻ യുവാക്കൾക്ക് മാതൃകയാവുന്നത്. ക്യാമറമാൻ പി പി സലീമിനൊപ്പം സി ജി ദിൽജിത്ത്. തെരഞ്ഞെടുപ്പിന്റെ മുൻകാല ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ ഭരണപക്ഷത്തോട് എന്നും കൂറുപുലർത്തുന്ന മണ്ഡലമാണ് കോട്ടയം. കേരളം ആരു ഭരിക്കുന്നുവോ അവരുടെ പ്രതിനിധിയായിരിക്കും കോട്ടയത്തിന്റെ പ്രതിനിധി. തെരഞ്ഞെടുപ്പ് ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ചർച്ചകൾ വോട്ടർമാർക്കിടയിൽ സജീവമാകുമ്പോൾ പ്രചാരണ രംഗത്ത് വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് ഇടതു വലതു മുന്നണികളുടെ പ്രവർത്തനങ്ങൾ. എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കോട്ടയത്തിന്റെ ജനപ്രതിനിധിയായിരുന്ന വി എൻ വാസവനെതിരെ 700-ൽ പരം വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിലെത്തിയത്. എന്നാൽ ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫ് നിയോഗിച്ചിരിക്കുന്നത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് റജീസ് സഖറിയയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള റജീസ് സഖറിയ പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിരുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നതിനും പുതുപ്പള്ളിക്കാർ സാക്ഷിയായി.
മൂന്ന് പതിറ്റാണ്ടായി കോട്ടയത്തെ വിദ്യാർത്ഥി യുവജന രംഗത്ത് നിറസാന്നിധ്യമായ റജി സഖറിയ കഴിയാവുന്നിടത്തോളം ആളുകളെ നേരിൽ കാണാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് റജി സഖറിയ പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭയിൽ ആഭ്യന്തരം, റവന്യൂ, ഗതാഗതം, കായികം, വനം വകുപ്പുകൾ കൈകാര്യം ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വികസനത്തിനായാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. എന്നാൽ മന്ത്രിയായിരുന്നപ്പോൾ തിരുവഞ്ചൂരിനെതിരെ ഉയർന്ന വിവാദങ്ങളും തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. സോളാർ വിവാദം, പാറ്റൂർ ഭൂമിയിടപാട്, ശാലുമേനോനുമായുള്ള ബന്ധവും ഗൃഹസന്ദർശനവും, ദേശീയ ഗെയിംസ് അഴിമതി ആരോപണങ്ങൾ, ഗുജറാത്തിലെ ബിസിനസ്സുകാരൻ അഭിലാഷ് മുരളീധരനുമായുള്ള മന്ത്രിപുത്രനുള്ള ബന്ധവും തുടങ്ങി നിരവധി ആരോപണങ്ങളുടെ പുകമറയത്തുനിന്നാണ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് വീണ്ടും ജനവിധി തേടുന്നത്. BMSന്റെ ദേശീയ നേതാവ് അഡ്വക്കേറ്റ് MS കരുണാകരനാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. മണ്ഡലത്തിലുടനീളമുള്ള വ്യക്തിബന്ധങ്ങളിലാണ് കരുണാകരന്റെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടമാണ് പ്രചരണായുധം. കോട്ടയം മുനിസിപ്പാലിറ്റി പൂർണ്ണമായും പനിച്ചിക്കാട് വിജയപുരം പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലത്തിൽ 161,090 വോട്ടർമാരാണുള്ളത്. ഇതിൽ 83,042 വോട്ടർമാർ സ്ത്രീകളാണ്. പുരുഷ വോട്ടർമാരുടെ എണ്ണം 78,048. നിസാര വോട്ടിന് കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാൻ LDF യുവജന പോരാളി അഡ്വക്കേറ്റ് റജി സഖറിയെ രംഗത്തിറക്കുമ്പോൾ മണ്ഡലം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് സിറ്റിംഗ് MLA UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. BJP സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമായതോടെ കോട്ടയത്തെ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തർക്കങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് അവസാനം സ്ഥാനാർത്ഥി നിശ്ചയിച്ച മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. 1987 ശേഷം LDF മാത്രം വിജയിച്ചു വരുന്ന ഈ മണ്ഡലത്തിൽ മുഖ്യ പോരാട്ടം LDFും UDFും തമ്മിലാണ്. കാസർഗോഡ് ജില്ലയിൽ BDJS മത്സരിക്കുന്ന ഏക മണ്ഡലം കൂടിയാണ് കാഞ്ഞങ്ങാട്. സോഷ്യലിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും വിജയിപ്പിച്ച ചരിത്രമാണ് കാഞ്ഞങ്ങാടിനുള്ളത്. എന്നാൽ 1987 N. മനോഹരൻ മാസ്റ്ററിലൂടെ 100 താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ വിജയിച്ചു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് LDFൽ CPI സ്ഥാനാർത്ഥികൾ തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. സിറ്റിംഗ് MLA CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ഇ ചന്ദ്രശേഖരനാണ് വീണ്ടും ഇവിടെ LDF സ്ഥാനാർത്ഥി. പ്രതിപക്ഷ MLA പരിമിതികൾക്കുള്ളിൽ നിന്ന് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും ജനങ്ങളെ സമീപിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നിന്നും ജനങ്ങൾ തന്നെ വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുമെന്ന ഉറച്ച വിശ്വാസമാണുള്ളതെന്ന് ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. CPI മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയായ ഇ ചന്ദ്രശേഖരന് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ മുഖവുര ആവശ്യമില്ല. കന്നിയംഗത്തിൽ 12,158 വോട്ടുകൾക്ക് കോൺഗ്രസിലെ അഡ്വക്കേറ്റ് MC ജോസിനെയാണ് ചന്ദ്രശേഖരൻ തോൽപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,000+ വോട്ടുകളുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 23,000+ വോട്ടുകളുടെയും ഭൂരിപക്ഷം LDFന് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസിൽ ഏറെ തർക്കങ്ങൾക്കൊടുവിലാണ് കാസർഗോഡ് DCCA ജനറൽ സെക്രട്ടറിയും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ധന്യ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കപ്പെട്ടത്. KPCC നിർവാഹക സമിതി അംഗവും മുൻ DCC പ്രസിഡന്റുമായ P. ഗംഗാധരൻ നായരുടെ മകളാണ് ധന്യ. മഹിളാ യുവ പ്രാതിനിധ്യം പരിഗണിച്ചാണ് ധന്യയ്ക്ക് അവസരം ലഭിച്ചത്. യുവ സ്ഥാനാർത്ഥിയായ ധന്യയിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് കോൺഗ്രസും UDFും. നേരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയ രാജു കട്ടകയം, M. അസൈനാർ, ശാന്തമ്മ ഫിലിപ്പ്, PG ദേവ് എന്നിവരെ പിന്തള്ളിയാണ് ധന്യ സുരേഷ് മത്സരരംഗത്തെത്തിയത്. വികസനം മുരടിച്ച കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ധന്യ സുരേഷ് പറഞ്ഞു. പ്രചാരണത്തിനിറങ്ങിയപ്പോൾ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ തനിക്ക് ആത്മവിശ്വാസം പകരുന്നതായും ധന്യ പറഞ്ഞു. BJP മുന്നണിയിൽ BDJS അനുവദിച്ച മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. MP രാഘവനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 15,000+ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 23,000+ വോട്ടുകൾ ലഭിച്ചിരുന്നു. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. പറവൂർ ദുരന്തത്തിന് ഇരയായവരെ മമ്മൂട്ടി സന്ദർശിക്കുന്നു തത്സമയം. ആ വാർത്തയിലേക്ക് തിരിച്ചു വരാം. മറ്റൊരു വാർത്തയിലേക്ക്, കോൺഗ്രസുമായുള്ള മുസ്ലിം ലീഗിന്റെ ഭിന്നതയാണ് താനൂരിലെ തെരഞ്ഞെടുപ്പ് കാഴ്ച. LDFന് വേണ്ടി V. അബ്ദുറഹ്മാനും UDF സ്ഥാനാർത്ഥിയായി അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമാണ് അംഗത്തട്ടിൽ. ഫലം വരുമ്പോൾ ഏത് അബ്ദുറഹ്മാനാകും നിയമസഭയിലേക്ക് എത്തുക എന്ന് നാട്ടുകാർ ഉറ്റുനോക്കുന്നു. താനൂർ നിയമസഭാ മണ്ഡലം ബാഫഖി തങ്ങളും സീദി ഹാജിയും CHഉം ഇ അഹമ്മദും UA ബീരാനും PK അബ്ദുറബ്ബുമെല്ലാം പ്രതിനിധീകരിച്ച ലീഗിന്റെ കോട്ട. രണ്ടാം തവണയാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി താനൂരിൽ ജനവിധി തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് വോട്ടുകളിൽ 9,090 വോട്ടിന്റെ മേൽക്കൈയാണ് UDFനുള്ളത്. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായി V. അബ്ദുറഹ്മാൻ കളത്തിലിറങ്ങിയതോടെ മണ്ഡലം ചൂടുപിടിച്ചു. പഴയ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഈ ഇടതു സ്വതന്ത്രനൊപ്പം മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അണിചേർന്നത് UDFൽ ആശങ്കയുണ്ടാക്കുന്നു. എന്നാൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യുമെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി കരുതുന്നു. താനൂരിലെ ജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണോ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായും പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 6 പതിറ്റാണ്ട് പഴക്കമുള്ള കോട്ടയിൽ വിള്ളലുണ്ടാക്കാനുള്ള മിടുക്ക് V. അബ്ദുറഹ്മാനുണ്ട്.
ജില്ലയിൽ കൂടുതൽ ദരിദ്രരുള്ള തീരദേശം പിഴവ് ആവർത്തിക്കില്ലെന്ന് വി അബ്ദുറഹ്മാൻ പറയുന്നു. ഈ 60 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഒരു മണ്ഡലമായി താനൊരു മാറി. തീരദേശ മേഖലകളിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇന്നും അവിടെ പട്ടിണിയാണ്. സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13,964 വോട്ട് കിട്ടിയ ബി ജെ പിക്ക് ജില്ലയിൽ കൂടുതൽ സ്വാധീനവും താനൂരിലാണ്. ലീഗിൻ്റെ കോൺഗ്രസുമായുള്ള തുറന്ന പോരും വി അബ്ദുറഹ്മാന്റെ ജനസ്വാധീനവും താനൂരിൽ ഇടതുമുന്നണിക്ക് ചെറുതല്ലാത്ത പ്രതീക്ഷ നൽകുന്നുണ്ട്. താനൂരിൽ നിന്നും ക്യാമറമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം കെ ടി സ്വാലിഹ്. പറവൂർ ദുരന്തത്തിൽ അട്ടിമറി ഉണ്ടായിട്ടില്ല എന്ന കേന്ദ്ര സംഘം. വാർത്തയുടെ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ നൽകും. രാജ്കുമാർ, എങ്കിലും ഈ നിരോധിത രാസവസ്തുവായ പൊട്ടാസ്യം ക്ലോറേറ്റ് അതിന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ്, റിപ്പോർട്ടാണ് കേന്ദ്ര സംഘം നൽകുന്നത്? കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കെമിക്കൽ എക്സ്പേർട്ട് സംഘം, ജോഷി എന്ന തലവൻ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഇവിടെ മൂന്നംഗ സംഘം എത്തിയ തെളിവുകൾ ശേഖരിച്ചത്. ഇവർ രണ്ട് ഇതിന്റെ സ്ഫോടനം നടന്ന പ്രദേശത്തിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിന്റെ തെളിവെടുപ്പ് അവർ നടത്തിയിരുന്നത്. ഇതിന്റെ സാമ്പിളുകളും ശേഖരിച്ചിരുന്നു. ഇതിൽ പോലീസ് റിപ്പോർട്ട് ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടുകളൊക്കെ അവർ ശേഖരിച്ചിരുന്നു. ഇതിൽ അവരുടെ കണ്ടെത്തലുകൾ, ഇതിൽ അട്ടിമറി ശ്രമമല്ല, അതായത് ഏതെങ്കിലും തരത്തിൽ ചിത്രശക്തികളിലോ എന്തെങ്കിലും ഒരു ഇതുകൊണ്ടല്ല ഈ സ്ഫോടനം ഉണ്ടായത്, അതൊരു അപകടം തന്നെയായിരുന്നു എന്ന് അവർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കണ്ടെത്തൽ. രണ്ടാമത്, ഇതിൽ നിരോധിത സ്ഫോടക വസ്തുവായ പൊട്ടാസ്യം ക്ലോറൈറ്റ് ഇതിൽ അളവിൽ കൂടുതൽ തന്നെ ഉപയോഗിച്ചിരുന്നു. അതാണ് സ്ഫോടനത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ഒപ്പം വലിയ തോതിലുള്ള മരണനിരക്ക് ഉയരാനും നിരവധി പേർക്ക് പരിക്കേൽക്കാനും ഉണ്ടായ സാഹചര്യം, കോൺക്രീറ്റ് പാളികൾ തളച്ച് ഇതിന്റെ പൊട്ടിത്തെറിച്ചതും അതുമൂലമുണ്ടായ പരിക്കുകളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് എന്നുള്ളതാണ് അവരുടെ പ്രധാന കണ്ടെത്തലുകൾ. രാജ്കുമാർ വിവരങ്ങൾ നൽകിയത്. പറവൂർ ദുരന്തത്തിൽ അട്ടിമറി ശ്രമം ഇല്ല എന്ന് കേന്ദ്ര സംഘം. കഴിഞ്ഞ കാലങ്ങളായി ബാലുശ്ശേരി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് നിലവിലെ MLAയും LDF സ്ഥാനാർത്ഥിയുമായ പുരുഷൻ കടലുണ്ടി മണ്ഡലത്തിൽ വോട്ട് തേടുന്നത്. കുന്ദമംഗലവുമായി സീറ്റ് വെച്ചുമാറിയ വിവാദങ്ങൾ ഒക്കെയുണ്ടായെങ്കിലും ലീഗ് സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ ആത്മവിശ്വാസത്തിലാണ്. വികസനങ്ങളുടെ ഒരു നിര തന്നെ ഉയർത്തിക്കാട്ടിയാണ് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ LDFന്റെ പ്രചാരണം കൊഴുക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയായ ബാലുശ്ശേരി കഴിഞ്ഞ ഏറെക്കാലമായി LDFനൊപ്പം നിന്ന മണ്ഡലം കൂടിയാണ്. MLA എന്ന നിലയിൽ ഇവിടുത്തുകാർക്ക് പ്രിയങ്കരനായ പുരുഷൻ കടലുണ്ടിയാണ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. തന്റെ വികസന നേട്ടങ്ങൾക്കൊപ്പം UDO സർക്കാരിന്റെ ഭരണത്തിൽ ഉണ്ടായ അഴിമതിയും മണ്ഡലത്തോട് സർക്കാർ കാണിച്ച അവഗണനയുമാണ് മുഖ്യ പ്രചാരണ വിഷയമായി LDF മുൻപോട്ട് വയ്ക്കുന്നത്. രാവിലെ 5:30 തന്നെ പ്രചാരണം ആരംഭിക്കും. ബാലുശ്ശേരിയുടെ ചുവരുകളിലും ഫ്ലെക്സ് ബോർഡുകളിലുമായി നിറഞ്ഞു നിൽക്കുകയാണ് പുരുഷൻ കടലുണ്ടി. ആത്മവിശ്വാസത്തിന്റെ ചിരിയോടെയാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്. കഴിഞ്ഞ തവണ കിട്ടിയതിലും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ വിജയിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ വിജയിക്കാൻ സാധ്യതയില്ലാത്തവർക്ക് എന്ത് വാഗ്ദാനവും നൽകാം, ആ വാഗ്ദാനം ഒന്നും നിറവേറ്റാൻ കഴിയില്ല. അപ്പോൾ ശാസ്ത്രീയമായ സമീപനത്തോടുകൂടി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അത് നിറവേറ്റാൻ കഴിയുമെന്ന വിശ്വാസമാണ്. LDF ഗവൺമെൻറ് കൂടി വന്നാൽ, ഞാനൊരു പ്രതിപക്ഷ MLA എന്നുള്ള നിലയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭരണകക്ഷിയുടെ MLA എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ തവണത്തെ കുന്ദമംഗലം ലീഗ് സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ UC രാമനാണ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. ബാലുശ്ശേരി ലീഗിനും കുന്ദമംഗലം കോൺഗ്രസിനും വിട്ടു നൽകാനുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് UC രാമൻ മണ്ഡലത്തിലെ ലീഗ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതുകൊണ്ടുതന്നെ ഏതു വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിൽ ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അസ്വാരസ്യങ്ങൾ മറന്ന് ഊർജിതമായ പ്രചാരണ പ്രവർത്തനത്തിൽ തന്നെയാണ് മണ്ഡലത്തിൽ UDF. സംവരണ മണ്ഡലം ആയതുകൊണ്ടുതന്നെ മത്സരിക്കുന്ന ചിഹ്നം ഉയർത്തിക്കാണിക്കാൻ ലീഗിന് സാധിക്കുന്നില്ല. ഫ്ലെക്സ് ബോർഡുകളിലും മറ്റുമായി ചിഹ്നം പതിപ്പിക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്നത് പ്രചാരണ രംഗത്ത് ലീഗിന് തിരിച്ചടിയും ഉണ്ടാക്കുന്നു. 3.5 പതിറ്റാണ്ട് കാലത്തെ ഇടതുതിരോട്ടം തുടരാമെന്ന പ്രതീക്ഷയിൽ LDF പ്രചാരണം കൊഴുക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും മണ്ഡലം ഏറ്റെടുത്ത ലീഗ് വിജയത്തിൽ കുറഞ്ഞത് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നുമില്ല. ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. പറവൂർ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവർക്ക് സാന്ത്വന ചികിത്സയുടെ ഭാഗമായി പതഞ്ജലി ഗ്രൂപ്പ് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുന്നു. തത്സമയം
ഒരാള് വിട്ടുപോയി. നമ്മുടെ പ്രേം ഫാഷൻ ജ്വല്ലറിയുടെ ഉടമ പ്രേമാന്തവളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരെ, നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഈ മാസം 10-ാം തീയതി രാവിലെ കുറ്റിങ്ങൽ ക്ഷേത്ര മൈതാനത്തുണ്ടായത്. 107 പേർ മരിച്ചത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പലരെയും കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 1000-ത്തോളം പേർക്ക് പരുക്ക് പറ്റി. തിരുവനന്തപുരം കൊല്ലം ആസ്പത്രികളിൽ ചികിത്സയിലാണ്. ഇക്കൂട്ടത്തിൽ ഗുരുതരമായ പരുക്ക് പറ്റിയവരും ഉണ്ട്. നമുക്കുണ്ടായ, ഈ നാട്ടിനുണ്ടായ, ഈ രാജ്യത്തിനുണ്ടായ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ മലയാളത്തിൻ്റെ അഭിമാനമായ ഭാരത് മമ്മൂട്ടി ഇവിടെ എത്തിച്ചേർന്നുണ്ട്. മറ്റ് കലാകാരന്മാരെല്ലാം എത്തിച്ചേർന്നുണ്ട്. ആദ്യമായി ഈ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട്, ഈ സ്നേഹസംഗമത്തിൽ പങ്കുചേർന്നുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്നവരും അഭിമുഖീകരിക്കേണ്ടി വന്നവരുമായ ഒരു നാട്ടുകൂട്ടത്തെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ദുരന്തത്തിൽ പരിക്കേറ്റവരുണ്ട്, മരിച്ചവരുണ്ട്. മരിച്ചവരുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിക്കേറ്റവർ വീണ്ടും എളുപ്പം സുഖം പ്രാപിപ്പിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് പരിക്കേറ്റവരുടെ ചികിത്സകൾ നടക്കുക, മരുന്നും മറ്റ് സൗകര്യങ്ങളുമായിട്ട് ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ദേഹത്തിനാണ് പൊള്ളലേറ്റിട്ടുള്ളത്. ഒരുപാട് ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരുമൊക്കെ ഈ ദുരന്തത്തിന് ശേഷം ഒരുപാട് സഹായങ്ങളും ഒരുപാട് അധ്വാനവും സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം എനിക്കറിയാൻ സാധിച്ചത് മറ്റൊരു ദുഃഖകരമായ സത്യമാണ്. ദേഹത്ത് പൊള്ളലേറ്റവർക്ക് ചികിത്സയുണ്ട്. പക്ഷേ മനസ്സിന് പൊള്ളലേറ്റ ഒരുപാട് പേര് ചികിത്സ എന്തെന്നറിയാതെ വിഷമിക്കുന്നു. ആ മനസ്സിന് പൊള്ളലേറ്റവരുടെ വിഷമം എൻ്റെ ഈ സാന്നിധ്യം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ കൊണ്ട് അതിനെന്തെങ്കിലും ഒരു ചികിത്സയാകുമോ, അതിനെന്തെങ്കിലും ഒരു പരിഹാരമാകുമോ എന്നുള്ള ഒരു ശ്രമം മാത്രമാണ്. ഇത്രയും ദുഃഖം അനുഭവിച്ച് കിടക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വരാൻ കാരണം നിങ്ങളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നെനിക്കറിഞ്ഞുകൂടാ. ഒരു നൊടി ശബ്ദം പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാനാവാത്ത ഒത്തിരി കുട്ടികൾ എൻ്റെ മുമ്പിലുണ്ട്. അവരെ എങ്ങനെ സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ ആ നടുക്കത്തിൽ നിന്ന് എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയും ഭീകരമായൊരു, നമ്മളാരും യുദ്ധം കണ്ടിട്ടില്ല, നമ്മളാരും ഇതുപോലുള്ള ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടില്ല. നമ്മൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്നവരാണ്. നമുക്കൊരു യുദ്ധം വന്നാലും നമുക്ക് നേരിട്ട് അനുഭവമില്ല. നമ്മൾ ഭീകരത കണ്ടിട്ടില്ല, ഞങ്ങളുടെ മനുഷ്യമാംസങ്ങൾ ചിതറുന്നത് കണ്ടിട്ടില്ല. ഭീകര ശബ്ദത്തിലുള്ള ബോംബുകൾ വർഷിക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കുട്ടികൾ വളരെ സമാധാനമായ, പൂർണ്ണമായ, വളരെ നിശബ്ദമായ, അവരുടെ കാതുകൾക്ക് ഉൾക്കൊള്ളാൻ മാത്രം കഴിവുള്ള ശബ്ദങ്ങൾ കേട്ട് വളർന്നവരാണ്. അവർക്ക് താങ്ങാത്തവനാവാത്ത ഘോര ശബ്ദത്തിലുള്ള ശബ്ദമാണ്, മുഴക്കമാണ് അവരുടെ കാതിലിപ്പോഴും മുഴങ്ങുന്നത് എനിക്കറിയാം. അവരെ
സമാധാനിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത്. ദുരന്തങ്ങൾ ആരും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ അശ്രദ്ധയാണോ എന്നൊന്നും നമുക്കിപ്പോൾ വിശദീകരിക്കാനോ ചർച്ച ചെയ്യാനോ ഉള്ള വേദിയല്ല ഇത്. അതിൻ്റെ ബാക്കി പത്രം എങ്ങനെ നമ്മൾ വായിക്കുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികൾക്ക് അനാഥരായ രണ്ട് കുട്ടികളുണ്ട്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയത്. അവരെ ആര് സംരക്ഷിക്കും? ഇപ്പോഴും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന, ഇരുട്ടിന് ഭയപ്പെടുന്ന, ചെറിയ ചെറിയ ശബ്ദങ്ങളെ പോലും ഭയപ്പെടുന്ന വീട്ടമ്മമാരുണ്ട്, കുട്ടികളുണ്ട്. സ്വന്തം വീട്ടുവിളപ്പിലെ കിണറ്റിലെ വെള്ളം പോലും കുടിക്കാൻ ധൈര്യപ്പെടാത്ത മനുഷ്യരുണ്ട്. പുറത്തിറങ്ങി ഒരു പലവ്യഞ്ജനം വാങ്ങിക്കാനോ അരി വാങ്ങിക്കാനോ അന്നന്നത്തെ ആവശ്യമുള്ള സാധനങ്ങളോ വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരെ പറ്റി ഒന്നും ഒരുപക്ഷെ ചിന്തിക്കാത്ത ആളുകളുണ്ടാവും ഇവിടെ എന്നല്ല, വെളിയിൽ. നമ്മളിതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അവർ പല സ്ഥലത്ത്. അവരാരും ഇങ്ങനെ ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവും. എൻ്റെ വാക്കുകളോ എൻ്റെ സാന്നിധ്യമോ നിങ്ങളെ സഹായിക്കുമെന്നാണ് എൻ്റെ മൂഢമായ വിശ്വാസം. അത് സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു സമ്മേളനമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ആ 250-300 ആളുകൾ ആ വീടുകളിൽ താമസിക്കുന്ന ആളുകളെ കാണാനാണ്, നേരിട്ട് അവരോട് സംവദിക്കാനാണ്, അവരോട് സംസാരിക്കാനാണ്. അതാരാന്ന് എനിക്കറിയില്ല. ഈ കൂട്ടത്തിൽ നിങ്ങൾ പലരും അവരായിരിക്കാം. പക്ഷെ എനിക്ക് അവരോട് ഓരോരുത്തരോടും സംസാരിക്കണമെന്നുള്ളത്, സംസാരിക്കാൻ തയ്യാറുമാണ് ഞാൻ. ഞാൻ എന്താണ് അവരോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഒരിക്കലും ഉണ്ടായി, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഓർന്ന് ഭയപ്പെടണ്ട, ഇനിയൊന്നും അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കണം. അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ടാവണം. ശ്രദ്ധയോടുകൂടി വേണം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നമ്മൾ പോകാൻ. കടലിൽ സുനാമി കാണുന്നത് വരുന്നത് കാണാൻ കൈക്കുഞ്ഞുമായി പോയ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ധൈര്യമല്ല, ഭയമില്ലായ്മയല്ല, അതിൻ്റെ ദുരന്തത്തിൻ്റെ ഭീകരതയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. നമ്മൾ വെടിക്കെട്ട് പൊട്ടുന്നതും ആകാശത്തിൽ നക്ഷത്രങ്ങൾ മിന്നിമറിയുന്നതൊക്കെ ദൂരെ നിന്ന് കാണുന്നതാണ് ഭംഗി. അടുത്തു പോയി നിന്ന് കാണുന്നതിനേക്കാൾ അപകടം അല്ലെങ്കിൽ ആപത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിന്നാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പലതുമുണ്ട്. അപകടങ്ങളെല്ലാം അശ്രദ്ധ കൊണ്ടോ ആക്സിഡൻ്റാണ്, ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. ഇതും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. കഴിഞ്ഞു പോയതിനെ പറ്റി നമ്മളൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല. സാധാരണ നാട്ടും പുറത്തുകാർ പറയുന്ന പോലെ പോയവർക്ക് പോയി, അതിനെപ്പറ്റി ബാക്കിയുള്ളവർ വെറുതെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ വന്നതാണ്. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ആലോചിക്കുന്നു, ഈ മനുഷ്യർ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിച്ചത്, ഇതിനുശേഷം ഇവരെങ്ങനെയാണ് ഉറങ്ങുന്നത്. രാത്രി ഞെട്ടി ഉണരുമ്പോൾ ചിലപ്പോൾ ചെറിയ ശബ്ദം കേട്ടാൽ ഇനിയും ആ ഭീകരത അവരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, സാധാരണ ചിന്തകളിലേക്ക് കൊണ്ടുവരണം. അവർക്ക് സുഖവുമായ ഉറക്കമുണ്ടാകണം, അവർക്ക് സാധാരണ രീതിയിൽ ഭക്ഷണം ഉണ്ടാകണം, ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. അതിനുള്ളൊരു സേവനമോ ഒരു പദ്ധതിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാനായിട്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. എനിക്ക് ആരെ ആണ് പറയേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടതെന്നറിയില്ല. ഇതിനപ്പുറത്തേക്ക് എൻ്റെ വരവിൻ്റെ ഉദ്ദേശവും എനിക്കറിയില്ല. നിങ്ങളാരും അങ്ങനെ ഭയപ്പെടണ്ട എന്ന് പറയാം, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാം. ഈ ജനങ്ങൾ മുഴുവൻ ജീവിച്ചിരിക്കുന്നവരായ ഒരുപാട് നല്ല മനുഷ്യർ നിങ്ങൾക്ക് സഹായത്തിനുണ്ട്. അവര് അങ്ങനെയുള്ള സഹായങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ചെയ്തിട്ടുമുണ്ട്. അവിടെ നമ്മൾ ആളിൻ്റെ വലിപ്പമോ മതമോ ജാതിയോ പേരോ ഒന്നും നോക്കാതെയാണ് എല്ലാവരും സഹായിച്ചത്. ഇനിയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. നമസ്കാരം. അടുത്തതായി സുപ്രസിദ്ധ ചലച്ചിത്ര നടൻ ശ്രീ ശ്രീരാമൻ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവര്, ശ്രീ മമ്മൂട്ടിയുടെ ഒരു നിർബന്ധവും ക്ഷണമൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വരാൻ കാരണമായത്. സാധാരണ മലയാളി വിചാരിക്കുന്ന പോലെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും
അപകടങ്ങളിൽ നിന്നൊക്കെ കഴിയുന്നതും ഒഴിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. ഇത് കേട്ടപ്പോൾ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത വിധം അത്ര ഭീകരമായിരുന്നു ഈ ഒരു ദുരന്തത്തിന്റെ ചിത്രം. കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം. പരവൂർ ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അവർക്ക് സാന്ത്വന ചികിത്സയുടെ ഭാഗമായി പതഞ്ജലി ഗ്രൂപ്പ് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിലവിൽ കണ്ടത്.